ജ്യോതിഷവിദ്യയിലെ മൂന്നാം ഘട്ടമായ ഔഷധിയിലേക്ക് നമുക്ക് കടക്കാം. ഔഷധിയിലൂടെ നമുക്ക് ഈ വാരം മാതളപ്പഴത്തിനെ കുറിച്ച് അടുത്തറിയാം. പ്യൂണിക്കേസി എന്ന സസ്യകുടുംബത്തിലെ ഒരു അംഗമാണ് മാതളം. ഏകദേശം 5 മീറ്റർ ഉയരത്തിൽ വളരുന്ന ഒരു ലഘുവൃക്ഷമാണ് മാതളം. കേരളത്തിന് പൊതുവെ വീട്ടുമുറ്റങ്ങളിൽ ഇത് നട്ടുവളർത്താറുണ്ട്. ഇന്ത്യയിൽ എല്ലായിടത്തും തന്നെ പൊതുവെ നന്നായി വളരുന്ന ഒരു വൃക്ഷമാണ് ഈ മാതളവൃക്ഷം. വലുതും ചുവപ്പ് നിറവും ഉള്ളതായ ഇതിൻ്റെ പൂക്കൾ ഗന്ധരഹിതമാണ്. തവിട്ട് കലർന്ന ചുവപ്പ് നിറമാണ് ഇതിൻ്റെ ഫലങ്ങൾക്കുള്ളത്. ഇതര പഴങ്ങളെ അപേക്ഷിച്ചിട്ട് മാതളത്തിൻ്റെ പഴങ്ങളിലാണ് നാര് 51% കൂടുതലായുള്ളത്. അതിനാൽ തന്നെ ഈ മാതളപ്പഴം കഴിക്കുന്നത് വളരെയധികം ശോധനകരമാണ്. മാതളത്തിൻ്റെ പഴത്തിൽ ധാതുലവണങ്ങൾ, കൊഴുപ്പ്, അന്നജം, ഫോസ്ഫറസ്, കാൽസ്യം, ഇരുമ്പ്, ജലാംശം എന്നിവയുണ്ട്. ഇതുകൂടാതെ തന്നെ പ്രോട്ടീൻ, ജീവകം സി, ക്ലോറിൻ, പെക്ടിൻ, ടാനിൻ, പഞ്ചസാര, അമ്ലഘടകം എന്നിവയും ഇതിൽ ധാരാളമായുണ്ട്. മാതളത്തിൻ്റെ വേരിൻ്റെയും തണ്ടിൻ്റെയും തൊലിയും ഈ മാതളത്തിൻ്റെ പഴവും ആ ഫലത്തിൻ്റെ തോടും പൂവ് എന്നിവയെല്ലാം തന്നെ ഔഷധയോഗ്യമായുള്ളതാണ്. മാതളത്തിൻ്റെ തണ്ടിൻ്റെ തൊലിയിലും വേരിൻ്റെ തൊലിയിലും വിവിധതരം ആൽക്കലോയിഡുകളും ടാനിനും അടങ്ങിയിട്ടുണ്ട്. വിരശല്യം, ദഹനക്ഷയം, അതിസാരം എന്നിവ സുഖപ്പെടുത്തുന്ന മാതളം ത്രിദോഷകോപത്തിന് വളരെയധികം നല്ലതാണ്. ശരീരത്തിൻ്റെ ക്ഷീണം അകറ്റി ഉന്മേഷം പ്രദാനം ചെയ്യുവാനും മാതളത്തിന് പ്രത്യേകമായുള്ള ഒരു കഴിവുണ്ട്. രോഗപ്രതിരോധ ശേഷിയും ആയുരാരോഗ്യവും പ്രദാനം ചെയ്യുന്ന അത്ഭുത ഫലമാണ് മാതളം. ഭാരതീയർ വളരെ പണ്ട് തന്നെ മനസ്സിലാക്കിയ ഈ വസ്തുതകൾ ആധുനിക പരീക്ഷണ നിരീക്ഷണങ്ങൾ തെളിയിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ബ്രിട്ടനിലെ ബ്രൈറ്റൺ, ലെയ്സെസ്റ്റർ, നോട്ടിംഗ്ഹാം എന്നീ യൂണിവേഴ്സിറ്റികളിലെ ഗവേഷണങ്ങൾ തെളിയിക്കുന്നത് മാതളത്തിൻ്റെ പഴത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഒരു ഘടകം ചില വൈറസുകളെയും ബാക്ടീരിയകളെയും അതിശക്തമായി നശിപ്പിക്കുന്നുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. നോട്ടിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ഗോഡ്സൺ സ്റ്റീവാർട്ട്, ഡോക്ടർ സുഭാഷ് ജാസിം എന്നിവരുടെ പഠനങ്ങൾ എയ്ഡ്സ് രോഗകാരിയായ HIV വൈറസിനെ പോലും പ്രതികൂലമായി ബാധിക്കുന്നതായ ഘടകങ്ങൾ മാതളപ്പഴത്തിൽ ധാരാളമായി ഉണ്ടെന്നുള്ള സൂചന നൽകുന്നുണ്ട്. മാതളപ്പഴത്തിൻ്റെ നീരിൽ തേനോ ശർക്കരയോ ചേർത്ത് കഴിച്ചാൽ രക്താതിസാരത്തിന് ഉടനടി തന്നെ ഫലം ഉണ്ടാകും. 6 ഗ്രാം മാതളത്തിൻ്റെ തളിരിലയും 1 ഡൈഗ്രാം കറുപ്പും ചേർത്ത് അരച്ച് ഗുളികകളാക്കി ദിവസവും 2 നേരം കഴിക്കുന്നത് അതിശക്തമായ അതിസാരത്തിന് വളരെയധികം ഫലപ്രദമാണ്. മാതളപ്പഴത്തിൻ്റെ തൊണ്ട് മൂരിൽ അരച്ചെടുത്ത് പല പ്രാവശ്യമായി കഴിക്കുന്നതും വളരെയധികം ഗുണം ചെയ്യും. മാതളത്തിൻ്റെ തൊണ്ട് പൊടിച്ചെടുത്ത് ചെറുനാരങ്ങ നീരിൽ കലർത്തി പല പ്രാവശ്യമായി സേവിക്കുന്നത് രക്താതിസാരത്തിന് ഗുണകരമാണെന്ന് ചരകസംഹിത നിർദ്ദേശിക്കുന്നുണ്ട്. 50 ഗ്രാം മാതളത്തിൻ്റെ തോട് 750 മില്ലി വെള്ളത്തിൽ കഷായം വെച്ച് അതിൽ അല്പം പകുതിയാക്കി ഗ്രാമ്പൂ പൊടിച്ചിട്ട് 30 മില്ലി വീതം 4 നേരം സേവിക്കുന്നതും ഫലപ്രദം തന്നെയാണ്. പഴകിയ അതിസാരത്തിന് ഇത് ഏറ്റവും ഗുണപ്രദമാണ്. മാതളത്തിൻ്റെ നീരിൽ തേൻ ചേർത്ത് കഴിച്ചാൽ ഛർദി ശമിക്കുന്നതായി കാണുന്നുണ്ട്. മാതളപ്പൂവിൻ്റെ നീര് മൂക്കിൽ ഇറ്റിക്കുന്നത് മൂക്കിൽ നിന്നുമുള്ളതായിരിക്കുന്ന രക്തവാർച്ച തടയാൻ ഫലപ്രദമാണ്. മാതളത്തിൻ്റെ പഴത്തിൻ്റെ നീരും ഇഞ്ചി നീരും ചേർത്ത് കഴിച്ചാൽ കരൾ വീക്കം ശമിക്കുന്നതായും കാണുന്നുണ്ട്. വിശപ്പില്ലായ്മ, അരുചി, ഛർദി എന്നിവ മാറാൻ മാതളനീര്, ഉപ്പ്, തേന് എന്നിവ ഓരോ സ്പൂൺ വീതം ചേർത്ത് കഴിച്ചാൽ മതിയാകും. മദ്യം അമിതമായി കഴിച്ചിട്ട് ഉണ്ടാകുന്നതായുള്ള രോഗാവസ്ഥകളൊക്കെ മാതളത്തിൻ്റെ പഴം പൊടിച്ചെടുത്ത് തേൻ ചേർത്ത് 5 ഗ്രാം വീതം 2-3 തവണ 2 ദിവസം കഴിച്ചാൽ ഫലപ്രദമാകുമെന്നും കണ്ടെത്തിയിട്ടുണ്ട്. വിളർച്ചയ്ക്കും പൊതുവെ മാതളത്തിൻ്റെ പഴം അത്യുത്തമമാണ്. പനിക്ക് മാതളത്തിൻ്റെ നീര്, ഇതിൻ്റെ അരി എന്നിവ വളരെയധികം നല്ല രീതിയിലുള്ളതായിരിക്കുന്ന ഔഷധമാണ്.